So today we will learn about caring for the family. How you can care for your family. നിങ്ങളുടെ ഫാമിലിക്ക് എങ്ങനെ നിങ്ങൾ കെയർ ചെയ്യാൻ പറ്റും, നിങ്ങൾ അവരെ കരുതാൻ പറ്റും, അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇൻ എ ഫാമിലി വാട്ട് ഈസ് കോമൺ? ഇറ്റ് ഈസ് അവർ സർനെയിം, അല്ലേ? നിങ്ങളുടെ സർനെയിം, ഞാൻ ടീച്ചർ പറഞ്ഞ മാതിരി നിങ്ങളുടെ സർനെയിം, നിങ്ങളുടെ ഫാമിലി നെയിം ആണ് നിങ്ങളുടെ ഫാമിലിയിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റുക, അല്ലേ? സോ വി ഓൾവേസ് കെയർ ഫോർ ഈച്ച് അതർ, വി ഷെയർ അവർ ജോയ് ആൻഡ് സോറോ, വി ലാഫ്, വി ക്രൈ ആൻഡ് പ്ലേ ആൻഡ് സ്റ്റേ ടുഗെദർ. ഒരു ഫാമിലിയിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലേ? സോ അങ്ങനെ താമസിക്കുമ്പോൾ എന്താണ്? വി ഓൾവേസ് കെയർ ഫോർ ഈച്ച് അതർ. നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കരുതലും സ്നേഹത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, അല്ലേ? ഒരു ഫാമിലിയിൽ വി ഷെയർ അവർ ജോയ് ആൻഡ് സോറോ. നമുക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നമ്മൾ ഫാമിലി മെമ്പേഴ്സിനോടാണ് നമ്മൾ ഷെയർ ചെയ്യുക, അല്ലേ? ഇപ്പൊ നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ നിങ്ങൾ സങ്കടമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് ആദ്യം പോവുക? നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് പോവുക, അല്ലേ? അവര് സപ്പോസ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് പോകും? നിങ്ങളുടെ മുത്തശ്ശനോ അമ്മൂമ്മയോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ അടുത്താണ് പോയി പറയുക, അല്ലേ? അമ്മ, അല്ലെങ്കിൽ ഞാൻ, നിങ്ങൾ വീണു, അല്ലെങ്കിൽ നിങ്ങൾ കാല് ഉളുക്കി, അല്ലെ, വേദനയുണ്ട്, അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങളും ഒക്കെ നിങ്ങൾ ആരോടാ? ഫാമിലി മെമ്പേഴ്സിനോടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അല്ലേ? വി ലാഫ്, വി ക്രൈ, വി പ്ലേ ആൻഡ് സ്റ്റേ ടുഗെദർ. നമ്മൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ നമ്മൾ കളിക്കും, നമ്മൾ ചിരിക്കും, നമ്മൾ കരയും, അല്ലേ? ഇതെല്ലാം ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ വി ഓൾവേസ് കെയർ ഫോർ ഈച്ച് അതർ, വി ഷെയർ അവർ ജോയ് ആൻഡ് സോറോ, വി ലാഫ്, വി ക്രൈ, വി പ്ലേ ആൻഡ് വി സ്റ്റേ ടുഗെദർ. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ഹാപ്പി ഫാമിലി? ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ ഹാപ്പി ഫാമിലിയിൽ എന്തൊക്കെയാണ് നടക്കുക? സ്റ്റേയിങ് ടുഗെദർ ആൻഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഈച്ച് അതർ. ഓക്കെ, സോ നമ്മളെ ഒരു ഹാപ്പി ഫാമിലിയിൽ എന്താണ്? നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. വി സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ. നമ്മള് ഒരുമിച്ച് താമസിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ എല്ലാവരുടെയും കൂടി ഇരുന്ന് വർത്തമാനം പറയും. ഓക്കെ, വാട്ട് ഓൾ വി ക്യാൻ ഡു? വി ക്യാൻ പ്ലേ ടുഗെദർ. നമ്മളൊരു ഫാമിലിയിൽ മേമ്പർ, നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ കളിക്കില്ലേ? ഓക്കെ, നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ, നിങ്ങളുടെ ആൻറ്റിയുടെ നിങ്ങളുടെ അങ്കിളിൻ്റെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൂടെ കളിക്കും. നിങ്ങളുടെ കസിൻസിൻ്റെ കൂടെ നിങ്ങൾ കളിക്കും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഒക്കെ കൂടെ നിന്ന് കളിക്കും, അല്ലേ? സോ വാട്ട് ഈസ് എ ഹാപ്പി ഫാമിലി? ഹാപ്പി ഫാമിലി, ദേ സ്റ്റേ ടുഗെദർ, ദേ സ്പെൻഡ് ടൈം വിത്ത് ഈച്ച് അതർ. ഓക്കെ, ദെൻ ദേ പ്ലേ ടുഗെദർ, ഒരുമിച്ച് കളിക്കാൻ പറ്റും. സോ ദേ ഈറ്റ് ടുഗെദർ, അല്ലേ? നിങ്ങൾ രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലേ? മോസ്റ്റ്ലി നിങ്ങൾ രാത്രി ആയിരിക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഡേ ടൈമൊക്കെ നിങ്ങൾ സ്കൂളിൽ പോവും, അച്ഛനും അമ്മയും ഓഫീസിലൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് വന്നിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പം ഒരു ദിവസം എന്തൊക്കെ നടന്നു, സ്കൂളിൽ എന്തൊക്കെ നടന്നു, അച്ഛൻ്റെ ഓഫീസിൽ എന്തൊക്കെ നടന്നു, അമ്മയുടെ ഓഫീസിൽ എന്തൊക്കെ നടന്നു. സോ ഇതൊക്കെ വർത്തമാനം പറഞ്ഞ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇറ്റ്സ് വെരി ഫൺ. ഓക്കെ, സോ ഇൻ എ ഹാപ്പി ഫാമിലി ദീസ് തിങ്സ് ദിസ് വിൽ ഹാപ്പൻ. സോ അത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന്റെ സ്നേഹവും കരുതലും ഒക്കെ അറ്റാച്ച്മെന്റും ഒക്കെ കൂടുന്നത്. ഓക്കെ, സോ ദെൻ വാട്ട് വി ക്യാൻ ഡു? വി ക്യാൻ ഗോ ഔട്ട് ടുഗെദർ. നമ്മൾ ഒരുമിച്ച് വെളിയിൽ പോകും, അല്ലേ? ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വെളിയിൽ പോകാതിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് ഔട്ടിങ്ങിന് പോവും, അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും പിക്നിക്കിന് പോകും, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോവും, അല്ലേ? സിനിമയൊക്കെ കാണാൻ പോവും. സോ യു ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഗോ ഔട്ട് ടുഗെദർ, അല്ലേ? പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? യു ക്യാൻ, ഫാദർ ക്യാൻ ഹെൽപ്പ് മദർ ഇൻ ദ കിച്ചൺ. നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയ്ക്ക് കിച്ചണിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഈവൻ യു ക്യാൻ ഓൾസോ ഡു, നിങ്ങൾ കുട്ടികളാണെങ്കിൽ ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ കിച്ചണിൽ ചെയ്തു കൊടുക്കുക, അല്ലേ? ഓൾസോ ചിൽഡ്രൻ ക്യാൻ ഹെൽപ്പ് മദർ ഇൻ ദ ഹൗസ് വർക്ക്. കണ്ടോ, ഇവിടെ കുട്ടികളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ചെറിയ ചെറിയ പണികളൊക്കെ. ഇവൻ കിച്ചൺ ഓൾസോ യു ക്യാൻ ഹെൽപ്പ് യുവർ മദർ. ഓക്കെ, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് പറ്റുന്ന മതി. നിങ്ങളിപ്പോൾ തീരെ ചെറിയ കുട്ടികളാണ്, ഓക്കെ, പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാതിരി തീരെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ നിനക്ക് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ യു ക്യാൻ ഹെൽപ്പ് യുവർ മദർ ഓർ ഫാദർ, അല്ലേ? ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫാദർ ചിലപ്പോൾ വണ്ടിയൊക്കെ കഴുകും, സൺഡേ ഒക്കെ ചിലപ്പോൾ വണ്ടിയൊക്കെ കഴുകും, അപ്പം നിങ്ങൾക്ക് അച്ഛനെ ഹെൽപ്പ് ചെയ്യാം. So these are small things you can do in your kitchen, right?
then what children makes their bed after waking up in the morning ravela ningale beddi nenittu varumba ningale bed okke angane vittittu varade then appo amma vandittu venam bed okke set cheyan alle so what you can do ningale pattuna maadhiri ningalku bed okke bed sheet okke virichittitte talane okke adiki vechittu adaambathekku these small things you can do idonnu velli bharapetta pani onnum allallo so you can make your bed after waking up in the morning so help you, we can help your mother in washing the clothes alle amma tuni ok kaluvaanundengi cheri cheri help ok even washing machine okke aanu use cheyyunnathile washing machine tuni ok idan ningalku sahayikkam even tuni wash cheyidunnathile tuni edukkan ningalku sahayikkam you can help her in cleaning the house alle idokke ningale cheri cheri ningale kooda pattuna maadhiri ningalku amme achane ningalku veettile cheri cheri reethile help cheyan pattum so these all idellavarum kooda orumichu cheythu varumbo so there will not be any problem right that kind of family will be a happy family alle so now teacher I'll show you one video also Chapter 3 Our Duty Towards the Family Our grandparents and parents look after us, care for us, and keep us happy. How should we behave in return? We should respect all the family members and listen to them. We should make them happy by being good. We should help mummy in cleaning and dusting the house. We should help our parents to fetch the necessary things from the market. We should do our homework every day and study ourselves. We should take help only when it is needed. We should not play mischief or fight with each other. The elder sister or brother should take care of the younger ones. All the family members should take at least one meal together. You should not go anywhere without the permission or knowledge of the elders. Do not accept anything that strangers give you. Do not tell lies. Don't be stubborn or greedy. We should look after our family members when they fall sick. We should attend to their every need. We should do such jobs that make them happy. We should love and respect our elders. Remember,